സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്കൊരു യാത്ര. ഹിമപർവ്വതങ്ങൾക്കിടയിലെ തടാകങ്ങൾ നിറഞ്ഞ താഴ്വരയിലേക്ക്. ആപ്പിളിൻ്റെയും കുങ്കുമപ്പൂവിൻ്റെയും നാട്, സഞ്ചാരികളുടെ സ്വപ്നഭൂമി, ഭൂമിയിലെ സ്വർഗം ജമ്മുകാശ്മീർ. കാശി എന്നാൽ നീർച്ചാൽ, മീർ എന്നാൽ പർവ്വതം എന്നു മാത്രമേ അർത്ഥം. നേരത്തെ സമീപ സംസ്ഥാനങ്ങൾ ചുറ്റിപ്പറ്റിയുള്ള വിനോദയാത്ര മാത്രമായിരുന്നു ചെയ്തിരുന്നത്. കാശ്മീരും ദീർഘദൂര വിമാനയാത്രയും ആസ്വദിക്കുന്നത് ആദ്യമാണ്. ആകാശത്തിലെയും ഭൂമിയിലെയും ദൃശ്യങ്ങൾ ആസ്വദിച്ച് ആഗസ്ത് 25 രാവിലെ 7 മണിയോടെയാണ് ഞങ്ങൾ ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത്. ഇനി 8:35 ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റ്. തളിപ്പറമ്പിൽ നിന്നും ബംഗളൂരു വരെ ബസ്സിലായിരുന്നു യാത്ര. തുടർന്ന് ദില്ലി വരെയും അവിടെ നിന്ന് 2 ഫ്ലൈറ്റിൽ ശ്രീനഗറിലേക്കും. തിരുവനന്തപുരം മുതൽ പയ്യന്നൂർ വരെയുള്ള 45 സമാനമായി ശ്രീനഗർ ലക്ഷ്യമാക്കി യാത്രയിലാണ്. ദില്ലിയിൽ നിന്ന് കണക്റ്റഡ് ഫ്ലൈറ്റിലേക്ക് മാറുന്നതിനിടെ യാത്രികർ 2 അല്പമൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. പരിശോധനകൾക്ക് 1 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുകയാണ്, വൈകിപ്പോകുമോ എന്നുള്ള ഒരാശങ്ക. പക്ഷേ വളരെ വേഗം അത് പരിഹരിക്കപ്പെട്ടു. രാവിലെ 10 ശ്രീനഗറിൽ ഇറങ്ങി. തണുപ്പ് മാറിയിരുന്നു. യാത്രികരെ തിരക്കി ഏജൻറ്റുമാർ പ്ലക്കാർഡുകളുമായി വിമാനത്താവളത്തിന് പുറത്ത് കാത്തിരിപ്പുണ്ട്. ഞങ്ങൾ 3 ശ്രീനഗറിലുള്ള റീഗൽ പാലസിൽ ലോഡ്ജ് ലക്ഷ്യമാക്കി യാത്രയായി. ലോഡ്ജിൽ നിന്ന് വിനോദ കേന്ദ്രങ്ങളിലേക്ക് ട്രാവലർ പ്രത്യേകം ഏർപ്പെടുത്തിയിരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം ആദ്യ സന്ദർശനം ധൂത് പത്രിയിലായിരുന്നു. ഇതാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത വാലി ഓഫ് മിൽക്ക് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് കുറെ 2 നടന്ന് കാണാനുണ്ട്. ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് ടാക്സി എടുത്തിട്ട് പോവാം, അല്ലെങ്കിൽ ഇവിടുന്ന് കുതിരപ്പുറത്ത് പോവാം. കുതിരപ്പുറത്ത് പോകുന്നതായിരിക്കും ഏറ്റവും അട്രാക്ഷൻ. മൂന്നാമത്തേത് ഈ വണ്ടിയിൽ പോവാം. കുതിരപ്പുറത്ത് പോവാണെങ്കിൽ അവർ 2000 ചോദിക്കും, ഒരു 1000 പെർ ഹെഡ് ആവുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ അതാണ് അവർ പറയുന്നത്. ഈ വണ്ടിയിലാണെങ്കിൽ സ്വപ്നയാത്ര കോർഡിനേറ്റർ അബു കാര്യങ്ങൾ വിശദീകരിച്ചു. വാലി ഓഫ് മിൽക്ക് എന്നാണ് അത്ര പേര്. 3 ശ്രീനഗറിൽ നിന്ന് 20 ദൂരെയുള്ള ആ യാത്ര. പിൻസീറ്റ് യാത്രക്കാരെ തീരെ പരിഗണിക്കാതെയുള്ള ഡ്രൈവിങ് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കി. അവിടെ നിന്ന് 2 കുതിരപ്പുറത്ത് സവാരി, അതാണ് ഞങ്ങളുടെ ആദ്യ ദിവസത്തെ ലക്ഷ്യം. മുച്ചക്ര സ്കൂട്ടറും ടാക്സിയും ഉണ്ട്. ദൂത്പത്രി എത്തുമ്പോഴേക്കും കുതിരക്കാർ വാഹനങ്ങളെ കൈവശപ്പെടുത്തുന്നതായി വലിയ ആരവത്തോട് പാഞ്ഞെടുത്തു. വാഹനത്തിൻ്റെ പിറകിലെ കോണിയിലും മുകളിലും കുതിരക്കാർ കയറിപ്പറ്റി. വരവേൽപ്പോ അതിക്രമമോ ആഹ്ലാദമോ ആക്രോശമോ ഒന്നും തിരിച്ചറിയാനാകുന്നില്ല. കാശ്മീരികൾ പ്രത്യക്ഷത്തിൽ പരുക്കന്മാരാണെന്ന് ആദ്യേ അങ്ങളെ ഓപ്പറേറ്റർമാർ ധരിപ്പിച്ചിരുന്നു. ഇല്ലായെങ്കിൽ ഭയന്നു പോയേനെ. 45 ഏതാണ്ട് 100 കുതിരകളും കുതിരക്കാരും തേനീച്ച പോലെ വളഞ്ഞു. കുതിരക്കാർ ജോലിക്കാർ മാത്രമാണ്. യഥാർത്ഥത്തിൽ അവരുടെ ഉപജീവനത്തിനുള്ള തത്രപ്പാടാണ് അവിടെ പ്രകടിപ്പിച്ചത്. ഓരോ വിനോദസഞ്ചാരിയും ഇടപാടുകാരാണ്, പ്രതീക്ഷയാണ്, വിലപേശല. ഇവിനെ 2000 നിന്ന് 1000 കുറഞ്ഞു. പക്ഷേ കയറാൻ നേരം 6 മാത്രം. കുതിരക്കാരൻ നടന്നുകൊണ്ട് കുതിരയെ തെളിക്കും, സഞ്ചാരി മാത്രം കുതിരപ്പുറത്തും. യാത്രികരെ സ്വന്തമാക്കാനുള്ള കുതിരക്കാരുടെ ബഹളം തുടർന്നു. കയറിപ്പറ്റാനുള്ള തള്ളലിൽ ഒരു കുതിരപ്പുറത്ത് ഞാനും കയറിപ്പറ്റി. യഥാർത്ഥ കുതിരയാണെന്ന് തോന്നിയതേയില്ല. കോവർക്ക് എഴുതിയായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഉയരവും നീളവും ആരോഗ്യവും എല്ലാം കുറവാണ് ആ കുതിരക്ക്. കയറിയ ശേഷമാണ് അറിഞ്ഞത് എൻ്റെ കുതിരക്കാരന് ഒരേ സമയം 2 നിയന്ത്രിക്കണമെന്ന്. യാത്ര മുന്നോട്ട് നീങ്ങിയപ്പോൾ കുതിരക്കാരൻ്റെ ഇരട്ട ഡ്രൈവിംഗ് അലോസരപ്പെടുത്താൻ തുടങ്ങി. മറ്റേ കുതിരയുടെ കടിഞ്ഞാൺ മാത്രമാണ് അയാൾ മുഖ്യമായും നിയന്ത്രിച്ചിരുന്നത്. എൻ്റെ കുതിരയെ പലപ്പോഴും ശ്രദ്ധിക്കാനേ ആകുന്നല്ല അയാൾ. അല്ല, ഞാൻ പറയാം, ഒരു 10,000 കൊടുത്തിട്ട് ഇവിടെ ഇറങ്ങുന്നേ നല്ലത്. കുതിരയെ കുറച്ച് പിണ്ണാക്കും കാടിയെല്ലാം തരാം.
അതെ അതെ, അതിൽ രണ്ടു മൂന്ന് കുതിരേനൊക്കെ ഒരാൾ തന്നെ എടുക്കുന്നത്. എത്രയും വേഗം കുതിരയിൽ നിന്ന് ഇറങ്ങണമെന്ന് വേവരാതി കൂടെ കൂടെ ഉണ്ടായി. മറ്റേ കുതിരയാണെങ്കിൽ ശരിയായ സ്ഥിരം വഴിയിലൂടെ പോയി. എൻ്റെ കുതിര എന്നെ ബുദ്ധിമുട്ടിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. പാറക്കല്ലുകൾ നിറഞ്ഞ് ഇടുങ്ങിയ കയറ്ററങ്ങങ്ങളും താണ്ടിയുള്ള വല്ലാത്ത അഭ്യാസപ്രകടനം. ഞാനാകട്ടെ നടുവൊടിഞ്ഞ നിലയിലും വെള്ളം കാണുന്ന വഴി അതിന് പ്രത്യേക നോട്ടമുണ്ടായി. തീർച്ചയായും അത് വല്ലാതെ ദാഹിച്ചിരുന്നു. ആരോഗ്യവും സംശയാസ്പദമായിരുന്നു. തെറിച്ച് വീണു പോകുമെന്ന അവസ്ഥ വരെ വന്നു എനിക്ക്. വീണ് പെടലിൽ കുടുങ്ങിയ എന്നെ നിലത്തുകൂടി വലിച്ച് കുതിര ഓടുന്നത് ഊഹിക്കാൻ വയ്യ. മുകളിൽ ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നുണ്ടെന്ന് ഒരിക്കലും അതിന് തോന്നിയില്ല. കുതിരക്കാരൻ ലത്തീഫ് അദ്ദേഹം നിയന്ത്രിക്കുമ്പോൾ മറ്റേ കുതിരയുടെ ദേഹത്ത് നിർദാക്ഷിണ്യം മുട്ടിയൊരുമി പോകും എൻ്റെ കുതിര. എൻ്റെ കാലാണെങ്കിൽ രണ്ട് കുതിരകൾക്കിടയിൽ പെട്ട് ഞെങ്ങി അമർന്നുപോയി. ഭയ്യ സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്തോന്ന് ഭയ്യ, ആര് കേൾക്കാൻ? ലത്തീഫ് അതൊന്നും കേട്ടതേയില്ല. കുതിര സവാരി ആസ്വദിക്കാൻ ഭാര്യയെ ഞാൻ വല്ലാതെ നിർബന്ധിച്ചിരുന്നു. കാശ്മീർ വരെ വന്ന് യാത്ര ആസ്വദിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഹാവൂ ഭാഗ്യം അവർ വന്നെങ്കിൽ കുഴഞ്ഞേനെ. വൈകുന്നേരം 3:30 കയറി 1.5 മണിക്കൂർ നീണ്ടു ആ അതിസാഹസിക യാത്ര. കുതിരക്കാരൻ ലത്തീഫ് പണിക്കാരൻ മാത്രമാണ്. വിശാലമായ പുൽമൈതാനവും മലയിടുക്കുകൾക്കിടയിലെ പൈൻമരങ്ങൾക്കും പാറക്കൂട്ടങ്ങൾക്കുമിടയിലൂടെ സദാ ചിരിച്ചുകൊണ്ടുള്ള ധൂതുപത്രിയുടെ ഒഴുക്കും അതിമനോഹരമാണ്. മഞ്ഞുരുകിയെത്തുന്ന വെള്ളം പുഴയെ സമ്പന്നമാക്കുന്നു. യാത്ര അവസാനിക്കാനാകുമ്പോഴേക്കും ടിപ്പ് ചോദിച്ചു തുടങ്ങി. ക്രമേണ അതൊരു നിർബന്ധമായിട്ട് മാറി. വാടക സമയം കഴിയാറായി. കുതിരപ്പുറത്ത് നിന്ന് ഇടതുഭാഗം ചേർന്ന് ഇറങ്ങാനായിരുന്നു എനിക്ക് ഏലി. വലത് ഭാഗം ചേർന്ന് ഇറങ്ങാൻ ലത്തീഫ് നിർബന്ധിച്ചു. കാല് വലത് ഭാഗത്തേക്ക് കവച്ച് വെക്കേണ്ട താമസം അയാൾ എന്നെ ഇരു കൈകളിലും താങ്ങിയെടുത്ത് നിലത്തിറക്കി. ഹാവു ആശ്വാസം, വീഴാതെയും പൊട്ടാതെയും തിരികെ എത്തിയല്ലോ. 150 രൂപ വീതം ടിപ്പും നൽകി. കാശ്മീരിൽ തണുപ്പ് കുറഞ്ഞ സമയമാണ്. അറിയാവുന്നവരോടെല്ലാം അന്വേഷിച്ചു നോക്കി. ഞങ്ങളുടെ സുരക്ഷ കരുതി എല്ലാവരിൽ നിന്നും തണുപ്പിൻ്റെ മുന്നറിയിപ്പായിരുന്നു ലഭിച്ചത്. അതുകൊണ്ട് ആപാദചൂടം തണുപ്പിനെ പ്രതിരോധിക്കാനുള്ളവ കരുതി. തലപ്പാവ്, കയ്യുറ, കാലുറ, ഷൂസ്, കട്ടിയുള്ള പാൻസും ബനിയനും പുറമെ ജാക്കറ്റ് എല്ലാം ആവശ്യത്തിന് കരുതി. അവിടെ നിന്നുള്ള യാത്രകൾക്ക് ആ കേബിൾ കാറ്, ഷിക്കാര യാത്ര, മുഗൾ ഗാർഡൻ എന്നീ ടിക്കറ്റ് ചാർജുകൾ ഒഴികെ എല്ലാം സ്വന്തമായിട്ട് ചിലവ് കരുതണം. 12 തന്നെ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. 21,830 രൂപയായിരുന്നു ഇൻഡിഗോ വിമാനത്തിൽ തിരികെ വരുന്നതിന് ഉൾപ്പെടെയുള്ള വിമാന ചാർജ് ഒരാൾക്ക്. ഏതാണ്ട് അത്രയും തുക താമസത്തിനും ഭക്ഷണത്തിനും നൽകണം. ഒരു തെലുങ്ക് സിനിമയുടെ ലൊക്കേഷന് ഇടയിലൂടെയാണ് ഞങ്ങളുടെ ധൂത്പത്രി മടക്കയാത്ര. പൊതുവെ പട്ടാള നിയന്ത്രണത്തിലുള്ള കാശ്മീരിൻ്റെ പശ്ചാത്തലമാണ് ലൊക്കേഷൻ. അതിൻ്റെ ട്രാഫിക് ബ്ലോക്ക് നന്നായി അനുഭവപ്പെട്ടു. വഴിയരികിൽ നിന്ന് ചോളപ്പൊടി കൊണ്ടുള്ള റൊട്ടിയും ചായയും കഴിച്ചു. മസാലക്കൂട്ടിനൊപ്പമുള്ള റൊട്ടിക്ക് 70 രൂപ വില. ചിലർ വിലപേശി 30 രൂപക്കും വാങ്ങി കഴിച്ചത്രേ. മസാലക്കൂട്ടിൻ്റെ രുചിയുമായി വളരെ വേഗം പൊരുത്തപ്പെടാൻ ആകുന്നത് ആശ്വാസമായി. കന്നുകാലി പരിപാലനം കാശ്മീരിലെ പ്രധാന ഉപജീവന രംഗമാണെന്ന് കാഴ്ചകൾ നമ്മെ ബോധ്യപ്പെടുത്തും. രാത്രി ലോഡ്ജിലെത്തി. കോട്ടൺ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചതിനാൽ രാത്രി വസ്ത്രം മാറ്റുന്നത് സങ്കീർണമായി. ലുങ്കിയും മാക്സിയും കരുതിയിരുന്നില്ല. ലോഡ്ജിനടുത്ത് തന്നെയുള്ള എസ് കെ സ്റ്റോർ പ്രായമുള്ളൊരു കടക്കാരനാണ്. വളരെ സൗമ്യവും സൗഹൃദവും നിറഞ്ഞ പെരുമാറ്റം. ഞങ്ങളെ ഏത് വിധേനയും സഹായിക്കാനുള്ള വെമ്പലുണ്ട് അദ്ദേഹത്തിന്. മലയാളി വസ്ത്രധാരണം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പക്ഷേ അത് കാശ്മീരിൽ എവിടെയും കിട്ടാൻ സാധ്യതയില്ലത്ര. കാശ്മീരി വേഷം അദ്ദേഹം പരിചയപ്പെടുത്തി തന്നു. പൈജാമയും കുർത്തയും രണ്ടും കൂടി 1,000 രൂപ. അല്പനേരം അതിരുകളില്ലാതെ രാഷ്ട്രീയം സംസാരിച്ചു ഞങ്ങൾ. ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഹനിക്കപ്പെട്ട കാശ്മീരിൻ്റെ സാധാരണ ജീവിതത്തിനേറ്റ മുറിവ് ആഴത്തിലാണെന്ന് ബോധ്യപ്പെട്ടു. 5 ദിവസത്തെ കാശ്മീർ യാത്ര കഴിയുന്നതിന്
ഇടയിൽ വീണ്ടും അദ്ദേഹത്തെ കാണണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി.